ഇത്ര കൂടുതൽ കേൾക്കാം, ഇരുത്തവൾ കാണാണ്ടിരിക്കണ്ട. ഇതെങ്ങോട്ടാ ഈ പാതിരാത്രിയിൽ കുളിച്ചൊരുങ്ങി പൊട്ടൊക്കെ തൊട്ട്? ഉറങ്ങാൻ പോകണു. ഉറങ്ങാൻ പോകണു. ചെറുപ്പം മുതൽ എന്റെ ശീലോ ഉറങ്ങാൻ കിടക്കുമ്പോ മേക്കപ്പ് ഇട്ട് കിടക്കുന്നത്. എന്തിന്? ഈ ഉറക്കത്തേക്ക് ഇടുന്നു എന്തോരം മനുഷ്യന്മാരാണെന്ന് ചത്തുപോണത്. ഞാനും അങ്ങനെ ചത്തുപോയാല് എന്നെ കുളിപ്പിക്കാണ്ടും മേക്കപ്പ് ചെയ്യാണ്ടും പട്ടണയൊക്കെ എടുക്കാല്ല, നാട്ടുകാർക്കും സൗകര്യവുമല്ല. സൗകര്യവും അങ്ങനെയാണെങ്കിൽ കുറച്ച് അരിയും പൂവും വായിലും ഇട്ടോ, പൂജാരിക്കും സൗകര്യമാവുമല്ലോ. ഞാനേ പൂജാരനെ വിളിച്ചിട്ടുണ്ട്. ചെല്ലി ചെല്ലി ചെല്ലി. സരോജും മാഡത്തിന് ഒന്ന്, മാഡം ഒന്ന് പോലീസ് സ്റ്റേഷൻ വരെ പോയിരിക്ക ജാമ്യം എടുക്കാൻ. ഈ രാത്രിയിലോ? ആ സ്ത്രീകളുടെ കേസാണെങ്കിൽ ഏത് രാത്രിയാണെങ്കിലും മാഡം പോയിരിക്കും. ശരിയെന്നാ. അല്ല എന്തെങ്കിലും പറയണോ? ഞാൻ പിന്നെ കണ്ടോളാം. ആ ശരി. പുറത്തിറങ്ങിയോ? അപ്പൊ അനുസരണ ഉണ്ട് കൊള്ളി. ഇതെന്താണെന്നറിയോ? ശർക്കര പരട്ടിയും കിഴങ്ങോർത്തതും ഉണ്ടംപൊരിയും തിന്നു തിന്നു തിന്നു. ഇനി വേറൊരു സാധനം കൂടി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ആ കഴുത്തൊന്നും നിങ്ങൾ നീട്ടിയ കെട്ടിക്കോളൂ. കെട്ടിക്കോളൂന്നേ. അപ്പൊ ഇതായിരുന്നു കോളനിയിലെ കള്ളൻ. സത്യമായിട്ട് ഞാൻ കള്ളനല്ല, സത്യസന്ധനും ആത്മാർത്ഥനും സ്നേഹനുമായൊരു പാവം. എന്ന് തുടങ്ങി ഈ മതില് ചാട്ടം? കുറച്ചാളായി, പക്ഷെ ഞങ്ങൾ കുട്ടി ഉദ്ദേശിക്കുന്ന പോലെ ഒന്നുമില്ല. അതിന് ഞാനൊന്നും ഉദ്ദേശിച്ചില്ലല്ലോ. ആ താലിങ്ങി തന്നേ. എന്തിനും? അല്ല പണത്തിനൊക്കെ എപ്പോഴാ ആവശ്യം വരുമെന്ന് പറയാൻ പറ്റില്ലല്ലോ. സമയാവുമ്പോ ഞാൻ തിരിച്ചു തരാം കേട്ടോ. അത് അത് ഗോൾഡ് ഗോൾഡാ മുക്കൊണ്ടോണെന്ന്. അത് ശരി. അപ്പൊ പാവത്തിനെ പറ്റിക്കാനും കൂടി ആയിരുന്നല്ലോ. ഒരിക്കലും അവളോട് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുള്ളതാ, താല് കെട്ടുകയാണെങ്കിൽ അത് മുക്കുമണ്ഡ കണ്ടായിരിക്കും. കാരണം മുക്കുമണ്ഡ കേസിൽ അറസ്റ്റിലായി ജയിലിൽ കിടന്ന് മരിച്ചൊരു അച്ഛന്റെ മകനാണ് ഞാൻ. മുക്കുമണ്ഡക്ക് അച്ഛന് തുല്യ. ചുരുക്കി പറഞ്ഞ വൈദ്യനാഥൻ ഒരു ഡിഫറെന്റ് മാൻ ആണ്. അപ്പൊ എങ്ങനെ? എന്ത്? പുറത്താരും പറയൂല. പറഞ്ഞ അയ്യോ ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. തെങ്ങിക്കേറാൻ പറഞ്ഞ അപ്പൊ കേറും. ഇറങ്ങാൻ പറഞ്ഞ അങ്ങനെയറങ്ങും. എന്നാ വൈദ്യനാഥൻ ചെല്ല്, ഇതോട് കൊണ്ടുവയ്ക്കും. ഇന്നലെ വന്നിരുന്നു സരോജ പറഞ്ഞു എനിക്ക് മാഡത്തിനോട് ഒരു കേസിന്റെ കാര്യം ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നു. അത് എന്റെ ചേച്ചിയും ഹസ്ബൻഡും കുറച്ചുനാളെ അകന്ന് താമസിക്കാം. എന്താ കാരണം? കാരണം പ്രൊഫഷണൽ ഈഗോ. രണ്ടുപേരും ഡോക്ടേഴ്സാ, ഒരു കുഞ്ഞു ഉണ്ട്. ചേച്ചി പറയുന്നു ഡൈവോഴ്സ് വേണമെന്ന്. എന്താ മാഡം ഇപ്പൊ ചെയ്യാ? ആരെങ്കിലും ഒരാൾ വിട്ടുവീഴ്ച ചെയ്തേ പറ്റൂ. ഭാര്യയുടെ ഭാഗത്തുനിന്നായാൽ ഏറ്റവും നല്ലത്. പുരുഷൻ ഏത് വഴിയോരത്തും അന്തി ഉറങ്ങാം, സ്ത്രീക്കത് പറ്റില്ലല്ലോ. അവൾക്ക് സുരക്ഷിതമായ ഒരിടം വേണം. ചുരുക്കി പറഞ്ഞ സ്ത്രീ തോറ്റെടുക്കണം എന്നർത്ഥം. എന്നാ പിന്നെ മാഡത്തിനത് ചെയ്തൂടെ? മനസ്സിലായില്ല. അല്ല മറ്റുള്ളവർക്ക് വേണ്ടി നന്നായി ഉപദേശിക്കുന്നുണ്ടല്ലോ സ്വന്തം ജീവിതത്തില്. ഞാൻ ഗെറ്റ് ഔട്ട് ഫ്രം ഹിയർ. ഭൂമിയിൽ ഇപ്പോഴും ചെലവ് കുറഞ്ഞത് ഉപദേശം തന്നെയാ. അല്ല മാഡം. യു ഗെറ്റ് ലാസ്റ്റ്. അല്ല അത് പുറത്തു പോകാൻ. പിന്നെന്താ സാർ, ഒന്നാം തീയതി ജോയിൻ ചെയ്യാം. താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. ഒരു മിനിറ്റ്. അതെ എനിക്കൊരു ജോലി റെഡിയായി. ആണോ? എവിടെ? ടൗണിലുള്ള ഗ്രീറ്റിംഗ് ഗാലറിയിലാ. അപ്പൊ ചെലവുണ്ട്. ഓ പിന്നെന്താ, ഇതങ്ങോട്ട് രാവിലെ തന്നെ ഡെറാഡൂണിലേക്കാണോ? ഞാൻ മിസ്റ്റർ അയ്യരെ ഒന്ന് കാണാൻ വേണ്ടി ഇറങ്ങിയത്. അയ്യോ ഒന്ന് സൺഡേ അല്ലേ, പുള്ളി അവിടെ ഉണ്ടാവില്ല, നെസ്റ്റിലായിരിക്കും. നെസ്റ്റോ? തനിക്കറിയില്ലല്ലേ, നമ്മുടെ അയ്യരും മാമിയും സ്വാമിനാഥനും കൂടി താമസിച്ചിരുന്ന വീടല്ലേ. ഓ എങ്കിൽ നാളെ നമുക്കൊന്ന് അവിടം വരെ പോയാലോ. എന്തിനാ നാളത്തേക്കാക്കണേ, ഇന്ന് തന്നെ പോവാലോ. ഇന്നാവുമ്പോ അയ്യരും അവിടെ ഉണ്ട്. ഇന്ന് വേണ്ട, നമുക്ക്
തീവ്രവാദി വർഗത്തിൽ പെട്ടത് വലുതാണോ? അതെ. തമാശ അല്ലേ? അല്ല. എന്താ സർ, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്ത് കാര്യം? സർ, മെറ്റ്ലൈഫിന്റെ ഒരു പോളിസി എടുക്കണം. താല്പര്യമില്ല സർ. അത് പറഞ്ഞല്ലോ, താല്പര്യമില്ലെന്ന്. ഹലോ, ഞാൻ പോട്ടെ. അങ്ങനെ അങ്ങ് പോയാലോ? ഞാൻ വന്നത് മുക്കുമണ്ഡത്തിനെ കാണാനല്ലേ. എന്തിനി? നമുക്ക് താലിയിട്ടുണ്ടേ. ഞാനത് ഉപേക്ഷിച്ചു. എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവുക? സ്നേഹിച്ച പെണ്ണിനെ പെരുവഴിയിലാക്കാൻ ഞാൻ സമ്മതിക്കില്ല. ആ താക്കോലി എങ്ങോട്ടാണ്? അതെന്തിനാണെന്ന് ചോദിച്ചാ ഞാനതങ്ങ് വിലക്ക് മേടിക്കാൻ തീരുമാനിച്ചു. പക്ഷെ അതിനുമ്പ് വീടൊന്ന് കാണണല്ലോ. അതിന് സാറൊന്നും നിൽക്കുന്നില്ലല്ലോ. അത് വൈദ്യം തീരുമാനിച്ചാ മതിയോ? എന്നാ സാറിനോട് ചോദിച്ചാ പോരെ? പോരാ. ഓ ഈശ്വര, ഇത് വലിയ കുരിശായിരുന്നു. ഞാൻ തരില്ല. തരുന്നേ? തന്ന കൊലപാതകം നടക്കും. തന്നില്ലെങ്കിലും കൊലപാതകം നടക്കും. ഹലോ, ഇതെന്താ? താക്കോൽ, നെസ്റ്റിന്റെ താക്കോൽ. ഇതെവിടുന്ന് സംഘടിപ്പിച്ചു? സംഘടിപ്പിച്ച കഥയൊക്കെ പോകുന്ന വഴിക്ക് പറയാം. പോവാം. പിന്നെ അത് പകലെപ്പോഴെങ്കിലും പോവാം. പകല പോയ ആരെങ്കിലും കാണില്ലേ? രാത്രി പോയാൽ ആരെങ്കിലും കാണും. മാത്രമല്ല, അവിടെ യക്ഷിയുടെ ശല്യം ഉണ്ട്. ആഹാ, എങ്കിൽ പിന്നെ ഉറപ്പായിട്ടും പോണം. ഞാനാണെങ്കിൽ യക്ഷികളെ ഇതുവരെ കണ്ടിട്ടുമില്ല. ഇത് ഞാൻ പറയുന്നു. വാ ഗോപ. പക്ഷെ അതിനു മുമ്പ് എനിക്കറിയണം നീ എന്തിനാ ഇവിടെ വന്നതെന്ന്. വെറുതെ കേറി ഇറങ്ങാൻ ഇതെന്താ സത്രമാണോ? നിനക്ക് എന്തറിയാം എന്നെ കുറിച്ച്? ഞാൻ നിന്നെ ഒബ്സർവ് ചെയ്യാൻ തുടങ്ങിയിട്ട് രണ്ട് ദിവസമേ ആയുള്ളൂ. പക്ഷേ എന്റെ കണക്ക് കൂട്ടലുകൾ വളരെ ആക്യുറേറ്റ് ആയിരുന്നു. അതുകൊണ്ടാണ് എനിക്കിപ്പോ കൃത്യമായി ഇവിടെ എത്താൻ പറ്റിയത്. അങ്കിളെ, ഞങ്ങൾ വെറുതെ തമാശക്ക്. ഗോപാ, നീ കണ്ടിട്ടുള്ള ലോകമല്ല ഞാൻ കണ്ടിട്ടുള്ളത്. നീ വെറും പാവം, നിനക്കൊന്നും അറിയില്ല. പക്ഷേ നിന്നെ കരുവാക്കിക്കൊണ്ട് ഇവൾക്കെന്തോ നേടാനുണ്ട്. ഇനി ഒന്ന് ഒളിക്കാൻ നോക്കണ്ട. പറ നിന്നെ ആരിങ്ങോട്ട് അയച്ചു? നീ എന്തിനിവിടെ വന്നു? എനിക്ക് ഉത്തരം കിട്ടണം. കിട്ടിയേ പറ്റൂ. അങ്ങനെ ഞങ്ങൾ മിണ്ടരുത്. ചോദ്യം ഇവളോടാണ്. പറയണം, പറയാൻ. നീ പറയില്ല, വേണ്ട, പറയണ്ട. ചോദിക്കേണ്ടവരെ കൊണ്ട് ചോദിപ്പിച്ചാലേ പറയൂ എന്നാണ്. നീ അങ്ങനെ ഹലോ. ഞാൻ പറയാം, എനിക്കറിയാവുന്ന ഒരു സ്വാമിനാഥനുണ്ട്. അത് തന്നെയാണോ നിങ്ങളുടെ മകൻ എന്നറിയാൻ വേണ്ടിയാ. നമ്മളിന്ന്
എങ്ങോട്ട് വന്നേ? സ്വാമിനാഥൻ അവിടെ. അതെങ്ങനെ എനിക്കറിയാം? അപ്പൊ പിന്നെ അവിടെ വെച്ച് പറഞ്ഞതാ? ഓ അത് ഗോപം പറഞ്ഞിട്ടുള്ള അറിവല്ലേ എനിക്കുള്ളൂ. അത് വെച്ച് അങ്ങനെ ഒരു നാടകം കളിച്ചില്ലായിരുന്നെങ്കിൽ അയ്യർ ഇപ്പൊ നമ്മളെ രണ്ടുപേരെയും ലോക്കപ്പിലാക്കിയേനെ. ഈ തലയ്ക്കകത്ത് ഒന്നുമില്ല ഇപ്പൊ എനിക്ക് മനസ്സിലായി. ഇല്ല എന്റെ തലയ്ക്കകത്ത് ഒന്നുമില്ലല്ലോ, അതുകൊണ്ടാണോ ഞാൻ ഈ പണിക്ക് ഇറങ്ങിയത്. അതെ ആ പെട്ടിങ്ങടക്കൊക്കെ റെഡിയാക്കി വെച്ചോ, അയ്യർ ഇനി വെറുതെ എനിക്ക് തോന്നണല്ല. ദൈവമേ ഇനി എന്തൊക്കെ കുരിശ് കാണേണ്ടി വരുമല്ലോ. കേറി കേറി ഈ ലോഡ് കൊണ്ട് എങ്ങനെയെങ്കിലും വീട്ടിലെത്തി.